അറേബ്യയിലെ ഒരു വലിയ വ്യാപാരിയായിരുന്നു ഹദീജ ബീവി. മക്കത്തെ രാജാത്തി എന്നറിയപ്പെടുന്ന ഹദീജ ബീവിക്ക് ഒരു ബുദ്ധിമാനായ അടിമയുണ്ടായിരുന്നു. കച്ചവട കാര്യങ്ങളിലൊക്കെ അയാളായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. അയാളുടെ പേര് മൈസറ എന്നായിരുന്നു. ഗാഫില അഥവാ കച്ചവട സംഘം പുറപ്പെടുകയായി. അല്ലമീൻ കച്ചവട സംഘത്തെ നയിച്ചു. മൈസറയും കൂടെയുണ്ടായിരുന്നു. ഷാമിലേക്കുള്ള രണ്ടാം യാത്രയായിരുന്നു അത്. 12 വയസ്സിൽ താൻ കണ്ട എല്ലാ സ്ഥലങ്ങളും വീണ്ടും കൺമുൻപിൽ തെളിയാൻ തുടങ്ങി. വാതിൽഗുറ, മദിയൻ, സമൂദ്, അങ്ങനെ ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മൈസറുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. അല്ലമീൻ സഞ്ചരിക്കുമ്പോൾ ഒരു മേഘം അവരുടെ കൂടെയുണ്ടായിരുന്നു. മേഘത്തിൻ്റെ തണലിലാണ് അല്ലമീൻ എപ്പോഴും. അത് മൈസറയെ അത്ഭുതപ്പെടുത്തി. അവർ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ വഴിവക്കിൽ ഒരാശ്രമം കണ്ടു. നെസ്തൂറ എന്ന പാതിരിയുടെ ആശ്രമമായിരുന്നു അത്. പൂർവ്വവേദങ്ങളിലൂടെ അന്ത്യപ്രവാചകരുടെ ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു മസ്തൂറ. ആശ്രമത്തിന് സമീപം ഗാഫിലി ഇറങ്ങി. ഒരു മരത്തിന് ചുവട്ടിൽ അല്ലമീനും മൈസറയും ഇരുന്നു. നെസ്തൂറ അവരുടെ സമീപത്തെത്തി. അല്ലമീനെ അടിമുടിയൊന്നു നോക്കി. ആ മുഖത്ത് വല്ലാത്തൊരു വിസ്മയം. പേരും പിതാവിൻ്റെ പേരും മറ്റും ചോദിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നെസ്തൂറ പറഞ്ഞു, ഈ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ്. തൗറാത്തിൽ പറഞ്ഞ പ്രവാചകൻ ഇതുതന്നെയാണ്. മൈസറ അതിശയിച്ചു നിന്നുപോയി. ഒരു പ്രവാചകൻ്റെ കൂടെയാണോ താൻ യാത്ര ചെയ്യുന്നത്? മേഘം തണലിട്ടുകൊണ്ടിരുന്നത് വെറുതെയല്ല. മൈസറക്ക് പ്രവാചകനോട് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നി. ഷാമിലെത്തി. ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു. അല്ലമീൻ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നത് എന്ന് മൈസറ പ്രത്യേകം ശ്രദ്ധിച്ചു. സാധനങ്ങളുടെ മഹിമയൊന്നും വിളിച്ചു പറയുന്നില്ല. ഉള്ള കാര്യം പറയുന്നു. കിട്ടേണ്ട വില പറയുന്നു. അമിതമായ ലാഭക്കുതിയൊന്നുമില്ല. സാധനങ്ങൾ വേഗം വിറ്റുതീർന്നു. നല്ല ലാഭവും കിട്ടുന്നു. വിചാരിച്ചതിലും നേരത്തെ പണി തീർന്നു. മൈസറക്ക് വീണ്ടും അതിശയം. ഹദീജ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മറന്നുപോയില്ല. എല്ലാം കൃത്യമായി വാങ്ങി. അതിനുശേഷം മൈസറ പറഞ്ഞു, യജമാനത്തിക്ക് വലിയ സന്തോഷമാകും. മടക്കയാത്ര, അതും വളരെ സന്തോഷമായിരുന്നു. ഹദീജ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഗാഫില വരുന്നത് കാണാൻ വേണ്ടി മാളികയുടെ മുഗൾ തട്ടിലാണ് അവർ നിന്നിരുന്നത്. ഗാഫില എത്തുന്നതിനു മുൻപ് തന്നെ മൈസറ വീട്ടിലെത്തി ആഹ്ലാദപൂർവ്വം വിവരങ്ങൾ ഉണർത്തി. യജമാനത്തി, വലിയ അതിശയമായിരിക്കുന്നു. അല്ലമീൻ്റെ കാര്യം അതിശയം തന്നെ. യാത്രയിലുടനീളം മേഘം തണലിട്ട് കൊടുക്കുന്നു. എങ്ങോട്ട് നീങ്ങിയാലും മേഘം കൂടെയുണ്ടാകും. എന്തൊരു നീതിമാൻ. കച്ചവടം പെട്ടെന്ന് തീർന്നു. വാങ്ങാൻ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നിസ്തൂറ പറഞ്ഞ കാര്യവും ധരിപ്പിച്ചു. നോക്കി നോക്കി നിൽക്കെ ഗാഫില ഇങ്ങെത്തി. ഹദീജ ആഹ്ലാദപൂർവ്വം ഓടിച്ചെന്നും സ്വീകരിച്ചു. അല്ലമീൻ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എല്ലാം വളരെ സന്തോഷകരമായിരുന്നു. വിനീതമായ മറുപടി. വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ നോക്കി. എല്ലാം താൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരിക്കുന്നു. അല്ലമീനു നേരത്തെ പറഞ്ഞ പ്രതിഫലം നൽകി. കൂടാതെ കുറേ പാരിതോഷികങ്ങളും. അല്ലമീൻ പോയെങ്കിലും ഖദീജയുടെ മനസ്സിൽ നിന്നും ആ രൂപം മാഞ്ഞുപോയില്ല. ഖുറൈശി പ്രമുഖരായ പല യുവാക്കളും വിവാഹാഭ്യർത്ഥനയുമായും തന്നെ സമീപിച്ചിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളയുകയേ ചെയ്തിട്ടുള്ളൂ. വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കുന്നു. അല്ലമീൻ എന്ന ചെറുപ്പക്കാരൻ്റെ രൂപം മനസ്സിനെ തളർത്തുന്നു. മേഘം തണലിട്ട് കൊടുത്ത പുണ്യപുരുഷൻ, വേദഗ്രന്ഥങ്ങൾ പ്രവചിച്ച മഹാത്മാവ്. ആ മഹാത്മാവിന് സേവനമർപ്പിക്കാൻ മനസ്സ് കൊതിക്കുന്നു. ജീവിതം ആ കാൽക്കൽ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ. അപ്പോഴാണ് നുഫൈസയുടെ വരവ്. എന്താണ് ഹദീജ, നിനക്കൊരു വല്ലായ്മ? മുഖം വിവരണമായിരിക്കുന്നു. എന്തുപറ്റി നിനക്ക്? കൂട്ടുകാരി ചോദിച്ചു. ഏയ്, അതൊന്നുമില്ല. ഖദീജ ഒഴിഞ്ഞു മാറി. കൂട്ടുകാരി വിടാൻ ഭാവമില്ലായിരുന്നു. മനസ്സിലുള്ളത് ഉടനെ അറിയണം. എന്താണെങ്കിലും പറ, പ്രശ്നം ഏതായാലും ഞാൻ പരിഹരിച്ചു തരാം.
കൂട്ടുകാരി ഉറപ്പു നൽകി. ഇത് നീ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. നുസൈഫ വീണ്ടും നിർബന്ധിച്ചു. അവസാനം മനസ്സിലെ ചിന്തകൾ നുസൈഫയെ അറിയിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നുസൈഫ പറഞ്ഞു, ഞാനിതിൽ ഇടപെടാൻ പോവുകയാണ്. അല്ലമ്മീനോട് ഞാൻ സംസാരിക്കാം, സമ്മതവും വാങ്ങാം, നീ നോക്കിക്കോ. കൂട്ടുകാരി ഇറങ്ങിക്കഴിഞ്ഞു. വേണ്ട നുസൈഫ, കുഴപ്പമുണ്ടാക്കല്ലേ. നുസൈഫ മക്ക പട്ടണത്തിൽ കറങ്ങി നടന്നപ്പോൾ വഴിയിൽ അല്ലമ്മീനെ കണ്ടുമുട്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വയസ്സ് ഇത്രയും ആയില്ലേ, ഇനിയൊരു വിവാഹമൊക്കെ വേണ്ടേ? വിവാഹമോ എനിക്കോ? അതിനുള്ള വകയൊന്നും എൻ്റെ കൈവശമില്ല. വേണ്ട, നല്ല സൗന്ദര്യവും സമ്പത്തും കുലമഹിമകളുമുള്ള ഒരു സ്ത്രീ താങ്കളെ വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്ന് കരുതുക, ആ ക്ഷണം താങ്കൾക്ക് സ്വീകരിച്ചുകൂടെ? അല്ലമീൻ ചിന്താധീനനായി. ആരാണവർ? അല്ലമീൻ അമ്പരപ്പോടെ ചോദിച്ചു. ഹദീജ, നുസൈഫ മറുപടി പറഞ്ഞു. ഏ, അതെങ്ങനെ നടക്കാനാണ്? അത് നടക്കും, താങ്കളുടെ സമ്മതം കിട്ടിയാൽ മാത്രം മതി. അല്ലമീൻ എതിരൊന്നും പറഞ്ഞില്ല. അപ്പോൾ സമ്മതം തന്നെ. നുസൈഫ സന്തോഷത്തോടെ കൂട്ടുകാരിയുടെ സമീപത്തേക്കോടി. അല്ലമീൻ അബൂ ത്വാലിബിനെ കാണാൻ പോയി. കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. മോനെ, ഇതൊരനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഹദീജയുടെ ബന്ധുക്കളോടൊക്കെ സംസാരിക്കട്ടെ. ഹദീജയെ വിവാഹം കഴിക്കുകയോ? അവർ മക്കയിലെ പ്രഭുപുത്രിയാണ്, കൂടാതെ സമ്പന്നയും. താനോ ഒരു ദരിദ്രൻ. പിന്നെങ്ങനെ ഈ വിവാഹം നടക്കും? ആശങ്കകൾ വേഗം നീങ്ങി. ഈ വിവാഹ കാര്യത്തിൽ ഖദീജ വളരെയധികം സന്തോഷവതിയാണെന്ന് അല്ലമീൻ അറിഞ്ഞു. അബൂ ത്വാലിബും ഹദീജയുടെ ബന്ധുക്കളും ചേർന്ന് വിവാഹത്തിൻ്റെ തീയതി നിശ്ചയിച്ചു. വിവാഹത്തിന് വേണ്ടപ്പെട്ടവരെയെല്ലാം ക്ഷണിച്ചു. വേണ്ട ഒരുക്കങ്ങൾ. വിവാഹസുദിനം. അല്ലമീൻ ബന്ധുക്കളോടും കൂട്ടുകാരോടുമൊപ്പം ഹദീജയുടെ വീട്ടിലെത്തി. വലിയ മഹർ നൽകിയാണ് വിവാഹം ചെയ്തത്. വിഭവസമൃദ്ധമായ സദ്യ. കൂട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി. ആചാരമനുസരിച്ച് ഹദീജയുടെ വീട്ടിൽ 3 ദിവസം താമസിക്കണമല്ലോ. അല്ലമീൻ എന്ന ചെറുപ്പക്കാരന് 25 വയസ്സ് പ്രായം. ഹദീജ റളിയല്ലാഹു അൻഹുവിന് 40. ഒറ്റനോട്ടത്തിൽ അവർ വളരെ ചെറുപ്പമായിരുന്നു. അവരുടെ അഴകും പെരുമാറ്റവും നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ വളരെയധികം ആകർഷിച്ചു. അല്ലമീനെ ഭർത്താവായി കിട്ടിയതിൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. തൻ്റെ ശരീരവും തനിക്കുള്ള സ്വത്തും എല്ലാം ഹദീജ ബീവി ആ കാൽക്കൽ സമർപ്പിച്ചു. ഹദീജ റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ മനം ആഹ്ലാദപൂർവമാക്കി. അതോടെ അവർ അത്യുന്നത പദവി പ്രാപിച്ചു.